നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിവാഹഭാവം. എന്താണ് വിവാഹഭാവം? എങ്ങനെയാണ് വിവാഹത്തിൻ്റെ പൊരുത്ത പരിശോധനയുടെ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്? നക്ഷത്ര പൊരുത്തമല്ല ഒരാളിൻ്റെ ജീവിതത്തിലെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത്. കാരണം ഭാവത്തിന് തന്നെയാണ് പ്രാധാന്യം കൂടുതൽ. ഏതൊരു ഭാവം ലഗ്നത്തിൽ ജനിക്കുന്നോ ആ ലഗ്നത്തിൻ്റെ 2, 3, 4 എന്നുള്ള ഭാവങ്ങൾ തന്നെയാണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യമായിട്ട് പരിഗണനയിൽ എടുത്തിരിക്കുന്നത്. അങ്ങനെയിരിക്കെ നമുക്ക് നക്ഷത്രത്തിൻ്റെ പ്രാധാന്യം മാത്രം നോക്കിക്കൊണ്ട്, നക്ഷത്ര പൊരുത്തം എന്നുള്ള പ്രാധാന്യം മാത്രം നോക്കിക്കൊണ്ട് ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ആലോചന വരുമ്പോൾ അതിൻ്റെ നക്ഷത്ര പൊരുത്തം എത്രയാണ്, രജു ദോഷമുണ്ടോ, വേദദോഷമുണ്ടോ, അതേപോലെ 3, 5, 7 നക്ഷത്രങ്ങളാണോ എന്നൊക്കെ നോക്കിയിട്ട് അവിടെ വെച്ച് തന്നെ സോർട്ട് ചെയ്ത് അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു പല മാതാപിതാക്കളും. എനിക്ക് ഏറ്റവും സന്തോഷം ആയിട്ട് പറയാനുള്ള ഒരു അവസരമാണിത്. പല മാതാപിതാക്കളും കഴിഞ്ഞ ദിവസവും ഒരു മാതാവ് വിളിച്ചിരുന്നു ശുദ്ധജാതകം എന്ന് പറയുന്ന പോസ്റ്റ് കണ്ടിട്ട്. അപ്പോൾ ശുദ്ധജാതകത്തിൻ്റെ പോസ്റ്റ് അവർ മാട്രിമോണിയൽ കേരള മാട്രിമോണിയലിൽ അവരുടെ മകന് വേണ്ടിയിട്ട് പരസ്യം കൊടുത്തിരുന്നു. അതിനകത്ത് ആ മകൻ്റെ ജാതകം ശുദ്ധജാതകം എന്നുള്ള രീതിയിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ കാര്യം ജാതകം പരിശോധിക്കാനായിട്ട് എന്നെ ഏൽപ്പിക്കുകയും ഞാൻ പരിശോധിച്ചിട്ട് പറയുകയും ചെയ്തു ഇത് ശുദ്ധജാതകമല്ല, 7-ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ തന്നെ ദൃഷ്ടിയുണ്ട്, 7-ാം ഭാവം 8 ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ള ഒരു ഇത് കാരണം കൊണ്ട് ശുദ്ധജാതകം എന്ന് പറഞ്ഞ് ആരോ പറഞ്ഞു കൊടുത്തതിൻ്റെ അനുസരിച്ച് ശുദ്ധജാതകം എന്നുള്ളൊരു പോസ്റ്റായിരുന്നു ഒരു മാട്രിമോണിയലില് ഇതായിരുന്നു കൊടുത്തിരുന്നത്. ശുദ്ധജാതകം എന്നുള്ള ഒരു ഇതിൽ പ്രൊഫൈലായിരുന്നു അവർ ഫില്ല് ചെയ്ത് കൊടുത്തിരുന്നത്. അങ്ങനെ വന്നപ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ജാതകങ്ങൾ മിസ്സായി, വരെ പല ഗ്രഹനിലകളും കിട്ടാതെയായി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് കാണുകയും അതിനനുസരിച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ ഉണ്ടാകുകയും ചെയ്തു. അത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പോസ്റ്റുകൾ പലർക്കും അതേപോലെ ഒരുപാട് ശുദ്ധജാതകം എന്ന് പറഞ്ഞ് പരിശോധിക്കുന്ന 3 ഇന്നലെ തന്നെ ഇന്നലത്തെ പോസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു 2-3 പേരുടെ അഭിപ്രായങ്ങൾ വാട്സാപ്പ് വഴി വന്നിരുന്നു. അതിനെല്ലാം ഞാൻ പരിശോധിച്ചിട്ട് അത് എന്താണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേരെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി, അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. അതുപോലെ തന്നെ നമുക്ക് ഈ യഥാർത്ഥത്തിൽ എനിക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടാനല്ല ഈ പോസ്റ്റുകളൊന്നും ഇടുന്നത്. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ വേണ്ടാന്ന് വെക്കുകയാണെങ്കിലും അഥവാ കൂടണം എന്ന് വിചാരിക്കുക, എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഒരു വീഡിയോസ് കാണണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ കണക്ക് ലോട്ടറി അടിക്കുന്ന യോഗം അല്ലെങ്കിൽ ഇതാണ്ട് ഇന്ന നക്ഷത്രക്കാർക്ക് 2022 ഫലം എന്നൊക്കെ പറഞ്ഞ് ഇടുന്ന പോസ്റ്റുകൾ എന്ന് വെച്ചാൽ അവർക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. 2022 ഫലം എന്ന് പറഞ്ഞപ്പോഴും 2020 ഫലം പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2019 ഫലം, 2018-19 ഒക്കെ ഫലം പറഞ്ഞിരുന്ന ഒരു പ്രമുഖനായ ജ്യോതിഷിയുടെ വീഡിയോ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു അവസ്ഥയിൽ എത്തുകയും ചെയ്തു. അന്ന് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ വർഷം നമ്മുടെ കേരളത്തിന് മഴ ഉണ്ടായിരിക്കത്തില്ല എന്ന് പറയുകയും അതിനെ തുടർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുകയൊക്കെ ചെയ്ത ഒരവസ്ഥ. അപ്പം അങ്ങനെ 2022 എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, 2022 ഫലം എന്ന് പറഞ്ഞ് ഇടുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് അശാസ്ത്രീയം തന്നെയാണ്. അത് സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം എനിക്ക് സബ്ജക്റ്റ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്, അല്ലാതെ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ഒരു പോസ്റ്റുകൾ ഇടുന്നത്. അതുകൊണ്ട് ദയവായിട്ട് വിഷയം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമേ ആയിട്ട് ഞാൻ പറയട്ടെ, 7-ാം ഭാവമാണ് വിവാഹഭാവം എന്നുള്ളത് മസ്റ്റായിട്ട് ചിന്തിക്കണം. ഇപ്പം ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ജാതകം പോലും യഥാർത്ഥത്തിൽ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ഒരു പുരുഷനും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയുടെയുമാണ്. അപ്പോൾ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച പുരുഷനും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീയുടെ നക്ഷത്രവും ഒരു ജാതകവും കൂടി ആയപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവിട്ടം നക്ഷത്രത്തിന് രജുദോഷമുണ്ട്, അതുകൊണ്ട് രജുദോഷമില്ലാത്ത നക്ഷത്രങ്ങളുടെ ലിസ്റ്റ് പരിശോധിച്ച് അതിനനുസരിച്ചിട്ടുള്ള പൊരുത്തത്തിൻ്റെ ഒരു വേദി ഒരുക്കി കൊണ്ടുവന്ന ഒരു ജാതകമാണ്
അങ്ങനെ വരുമ്പോൾ നക്ഷത്ര പൊരുത്തത്തിന് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതും, പിന്നെ അടുത്ത പൊരുത്തം എന്താന്ന് വെച്ചാൽ പാപസാമ്യത്തിന് പ്രാധാന്യം. ഈ പുരുഷ ജാതകത്തില് ലഗ്നാൽ 4 ചൊവ്വ, ചന്ദ്രാൽ 1 ചൊവ്വ എന്നുള്ള ഒരു കാറ്റഗറിയില് പുരുഷ ജാതകം. ലഗ്നാൽ 4 ചൊവ്വ, ചന്ദ്രാൽ 1 ചൊവ്വ. അതേപോലെ സ്ത്രീ ജാതകത്തിലും ലഗ്നാൽ 12 ചൊവ്വ, ചന്ദ്രാൽ 10 ചൊവ്വ. അതായത് ചന്ദ്രാൽ ശുക്രാൽ ഇങ്ങനെ ലഗ്നാൽ ഇങ്ങനെ കണ്ട് പോകുന്ന ഒരു ജാതക പരിശോധന. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹമല്ല. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. 7 ചൊവ്വയെക്കാട്ടിലും ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ട ലഗ്നത്തിലോ 7 സൂര്യൻ, 7 ഭാവാധിപൻ, 7 ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ ബന്ധം, ഇതിനാണ് പ്രാധാന്യം. ഇവിടെ പുരുഷ ജാതകത്തിൻ്റെ ലഗ്നത്തിൻ്റെ 7 ഭാവത്തിൽ സൂര്യനാണ് നിൽക്കുന്നത്. മാത്രമല്ല 7 ചൊവ്വയുടെ ദൃഷ്ടിയും. പിന്നെ അടുത്തത് 7 ഭാവാധിപനായ വ്യാഴം 6 ഭാവത്തിലും. അങ്ങനെ വരുമ്പോൾ ലഗ്നത്തിൻ്റെ 7 ഭാവാധിപൻ 6 പോയി. 6 ഉപജയരാശിയാണ്, ദോഷമില്ല. ലഗ്നാധിപനുമായിട്ട് യോഗം ചെയ്താണ് നിൽക്കുന്നത്, അതും ദോഷമല്ല. പക്ഷേ 7 ഭാവത്തിൽ ശുഭന്മാരുടെ ബന്ധമില്ല. 7 ഭാവത്തിലേക്ക് സൂര്യനാണ് സ്ഥിതി ചെയ്യുന്നത്, 7 ഭാവത്തിലേക്ക് ചൊവ്വയാണ് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ 7 ഭാവത്തിലേക്ക് ചൊവ്വ സൂര്യൻ്റെ ബന്ധം. കൂടാതെ ശരിക്കും ശുക്രൻ ഒരു കാരകത്തോണ്ട്, ശുക്രൻ യഥാർത്ഥത്തിൽ അഷ്ടമത്തിലും കൂടിയാണ്. അങ്ങനെ 7 ഭാവസംബന്ധമായ ആ ഭാവത്തിന് പുരുഷ ജാതകത്തിൽ ഒരു പുഷ്ടിക്കുറവുണ്ട്. അങ്ങനെ ഇരിക്കെ സ്ത്രീ ജാതകത്തിന് 7 ഭാവത്തിന് ഒരു പുഷ്ടി ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ സ്ത്രീ ജാതകത്തിൻ്റെ പ്രശ്നം പറയുകയാണെങ്കിൽ 7 ഭാവത്തിൽ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു, 7 ഭാവത്തിൻ്റെ അധിപൻ ബുധൻ 2 നിൽക്കുന്നത്. കൂടാതെ 7 ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി. സ്ത്രീ ജാതകത്തിൻ്റെ ലഗ്നം ധനു ലഗ്നമാണ്. ലഗ്നത്തിൽ സൂര്യനും ശനിയും നിൽക്കുന്നു, 12 ചൊവ്വ നിൽക്കുന്നു. ഈ 3 ഗ്രഹങ്ങളും ബാബന്മാരായ സൂര്യൻ, ശനി, ചൊവ്വ, ഈ 3 ഗ്രഹങ്ങളും 7 ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അങ്ങനെ 7 ഭാവസംബന്ധമായിട്ട് ഇവിടെ സൂര്യ ചൊവ്വ ബന്ധം വന്നിരിക്കുമ്പോൾ സ്ത്രീ ജാതകത്തിലും അതേപോലെ 7 ഭാവത്തിന് സൂര്യ ചൊവ്വ ബന്ധമാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഒരു ശനിയുടെ ബന്ധവും. ശനി എന്ന് പറയുന്ന ഡിറ്റാച്ച്മെൻ്റ് ഗ്രഹം മാത്രമല്ല, ഇത് രണ്ടും പോരാഞ്ഞ് വേറെ ഒരു പ്രധാന കാര്യവും കൂടി ചിന്തിക്കേണ്ടത് എന്തെന്നാൽ ഉഭയരാശിയാണ്. ഉഭയരാശികൾക്ക് പൊതുവെ ഒരു ഡ്യുവാലിറ്റി, ദ്വിത്വം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുന്ന ഒരു ജാതകത്തിന് ഇവിടെ 2 പാപന്മാരുടെ ബന്ധം പുരുഷ ജാതകത്തിൽ വരുമ്പോഴും സ്ത്രീ ജാതകത്തിലും 2 പാപന്മാരുടെ ബന്ധം, 3 പാപന്മാരുടെ ബന്ധം. അവിടെ ഒരു 7 ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നു. ആ 7 ഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നത് സൂചിപ്പിക്കുന്നത് ഭാവാനുഭവം ഉണ്ടായി എന്നുള്ളതാണ്. ഈ പുരുഷ ജാതകത്തിലും 7 ഭാവാധിപനും ലഗ്നാധിപനുമായി യോഗം ചെയ്ത് നിൽക്കുന്നു, അതും സൂചിപ്പിക്കുന്നത് ഭാവാനുഭവം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം 2 വിവാഹം നടന്നു. പക്ഷേ 2 നല്ല രീതിയിൽ അത്യാവശ്യമുള്ള ഈഗോ ക്ലാഷ്, അത് കൂടാതെ കലകം, ഇത് 2 കാരകഗ്രഹങ്ങളാണ്. ഈഗോയുടെ കാരകത്വം സൂര്യനുണ്ട്. ആ ഈഗോയുടെ കാരകത്വം ആ സൂര്യൻ ഇവിടെ 2 വർക്കൗട്ട് ചെയ്തു. മാത്രമല്ല ചൊവ്വ കലകത്തിൻ്റെ കാരകൻ, അതും മാത്രമല്ല വിദ്വേഷത്തിൻ്റെ കാരകൻ, വേർപെടുത്തലിൻ്റെ കാരകൻ, അതേപോലെ തന്നെ ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഒരു ഗ്രഹമാണ് ശനി. ആ ശനിയുടെ ഒരു ദൃഷ്ടി, അങ്ങനെ ഈ ഭാവങ്ങൾക്ക് അനുഭവക്കുറവ്. ഇത് തന്നെയാണ് പാപസാമ്യം നോക്കി വിവാഹിതരായവരാണ് ഇവര്. ലഗ്നാലും ചന്ദ്രാലും പാപൻ, 12 ചൊവ്വ, ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ പെടുത്തി വിവാഹിതരായവരാണ് ഇവർ. ഇവരുടെ ഭാവസംബന്ധമായ കാര്യം, ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം പിതാവിൻ്റെ കൂടെയും അല്ല, മാതാവിൻ്റെ കൂടെയും നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ആ കുട്ടി ഇരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിനോടൊപ്പം തന്നെ പാപസാമ്യത്തിൻ്റെയും നക്ഷത്ര പൊരുത്തത്തിനും വേണ്ടി പ്രാധാന്യം കൊടുക്കുന്ന ആ പിതാക്കൾക്ക് ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പോസ്റ്റുകളെല്ലാം ഇടുന്നത്.
അപ്പൊ ദയവായി ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ പ്രമാണങ്ങൾ പലതും പല ഗ്രന്ഥങ്ങളിലും ഉണ്ടെങ്കിൽ പോലും ആ പ്രമാണങ്ങൾ അനുഭവത്തിൽ വരുന്നോ എന്ന് കൂടി പരിശോധിക്കണം. യഥാർത്ഥത്തിൽ നമുക്ക് ഒരു ഭാവത്തിന് ഒരു അനുഭവം തരുന്നത് രണ്ടാം ഭാവത്തിൽ വിദ്യയുടെ ഭാവമാണ്. അത് വിദ്യാഭ്യാസം ചിന്തിക്കാൻ ആ ഭാവം ഉപയോഗിക്കുന്നെങ്കിൽ അഞ്ചാം ഭാവം സന്താന ഭാവമാണ്. ആ സന്താന ഭാവത്തിനെ ചിന്തിക്കാൻ അഞ്ചാം ഭാവം ഉപയോഗിക്കുന്നെങ്കിൽ, മനസ്സിൻ്റെ ഭാവം അഞ്ചാം ഭാവമാണ്, അതിനെ ഉപയോഗിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ഏഴാം ഭാവം വിവാഹഭാവം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. നക്ഷത്ര പൊരുത്തം നോക്കുന്നത് നല്ലതല്ല എന്നുള്ള നോക്കിക്കോ, പക്ഷെ ഭാവമാണ് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത്. ഏഴാം ഭാവം പാപസാമ്യത്തിന് അടിസ്ഥാനമില്ല, ഒരു ശാസ്ത്രീയതയില്ല എന്നുള്ളത് മനസ്സിലാക്കണം. ലഗ്നാൽ ചന്ദ്രാൽ ശുക്രാൽ ഈ മൂന്ന് കാറ്റഗറിയിലും ലഗ്നത്തിൽ 2, 4, 7, 8, 12 ഇവിടെ പാപന്മാർ നിൽക്കുന്നതിൻ്റെ മാർക്ക് ഇട്ടുകൊണ്ട്, മറ്റേ ഒരു ഗ്രഹനിലയുടെ മാർക്ക് ഇട്ടുകൊണ്ട് അതിനെ രണ്ടുപേരെ മാർക്ക് കൂടുതൽ ആർക്ക് എന്ന് നോക്കുന്നതിനകത്ത് ശാസ്ത്രീയത ഉണ്ടോ, അതാണോ ഭാവമാണോ പ്രധാനം എന്ന് നിങ്ങൾ തന്നെ നമുക്ക് യുക്തിയുണ്ട്, നമ്മുടെ കോമൺ സെൻസ് ഒന്നും ഉപയോഗിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. കാരണം എൻ്റെ മാത്രം ആവശ്യമല്ല, ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരവസ്ഥ അനുഭവത്തിൽ വന്ന് ദുഃഖിതരായി, അതിൻ്റെ മൂലം സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. ഈ കാലഘട്ടത്തിൽ സന്താനങ്ങളുടെ അവസ്ഥകളൊക്കെ മോശമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും കൂടി ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഒരുപാട് വിവാഹ ഡിവോഴ്സിൻ്റെ കേസുകൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഈ പൊരുത്ത പരിശോധനയുടെ ശാസ്ത്രീയതയുടെ ഇരകളാണ് ഇവരെല്ലാം എന്ന് കൂടി ഈ ഒരു പോസ്റ്റ്. ഇത് കൂടാതെ ഇനിയും ഇതുപോലത്തെ തന്നെ കുറച്ച് പോസ്റ്റുകൾ എനിക്ക് ഇട്ട് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ കൂടെ കൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത്.